അവനെ സ്തോത്രം ചെയ്യാം. റവറൻ എൻ പീറ്റർ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബം, വിശേഷാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, തൻ്റെ സഹശുശ്രൂഷകരായ അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഈ മാന്യ ദൈവസഭ, നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഇവിടെ വന്ന് ശുശ്രൂഷിക്കാനും ദൈവം തന്ന അവസരം ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കൃപയാൽ കർത്താവിൻ്റെ വചനവുമായി പോയിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായൊരു സഭ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഈ ബിൽഡിങ്ങിനെയും കൊണ്ട് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഞാൻ അഭിമാനം കൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് സഭകൾ ഉയരട്ടെ. എന്നോട് ചേർന്ന് ആ വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞതുപോലെ സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ദുഃഖിക്കുന്നവരോട് കൂടെ ദുഃഖിക്കാനാണ് എളുപ്പം. പക്ഷെ സന്തോഷിക്കുന്ന ഈ മനോഹരമായ ആരാധനാലയം ഇങ്ങനെ ഇവിടെ പണിയാൻ കർത്താവ് കൃപ തന്നല്ലോ. എൻ പീറ്റർ പാസ്റ്ററെ കുറിച്ച് ഞാൻ സാധാരണ അങ്ങനെ ഒന്നും പറയാറില്ല, മറ്റ് ദൈവദാസന്മാരെ കുറിച്ച്. എൻ പീറ്റർ പാസ്റ്ററെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്, ആദ്യമായിട്ടാണ് ഈ സഭയിൽ വരുന്നത്, ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടുന്നത്. മാന്യ കർത്തൃദാസനോട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ഞങ്ങൾ സ്വകാര്യമായി സംസാരിച്ച പല കാര്യങ്ങളുണ്ട്, എല്ലാം ഞാനങ്ങ് വിടുകയാണ്. ഞാൻ പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ദൈവദാസന്മാരിൽ വിനയത്തോടെ താഴ്മയോടെ മറ്റ് കർത്തൃദാസന്മാരോടൊക്കെ ഇടപെടുന്ന ശ്ലാഘനീയമായ സ്വഭാവ സവിശേഷത, അതൊക്കെ വളരെ മാതൃകാപരമാണ്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിശാച് ഇതൊന്നും കേൾക്കാതിരിക്കട്ടെ, കർത്താവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോട് കൂടെ കടന്നു വന്ന പ്രിയ ഷാൻഡു ബ്ലസ്സഡ്, അവർ രണ്ടുപേരും മണക്കാലായിൽ ബിഡിക്ക് പഠിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതാപൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി സമയമൊന്നും ഞാൻ കളയുന്നില്ല, നമുക്ക് വളരെ വേഗത്തിൽ യോഹന്നാൻ സുവിശേഷം 17:5 വളരെ വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ 17:5. പിതാവേ, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തി. മതി, ഇനി നമുക്ക് സമയം കളയാനില്ലേ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കരുത്, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത്, എന്നെ കൊണ്ടൊന്നും അങ്ങനെ ഒന്നും പറയിപ്പിക്കരുത്. കരങ്ങൾ ഉയർത്തി ഒരു നല്ല സ്തോത്രം കൊടുത്ത് പറയാം. കഴിഞ്ഞ പകൽ നമ്മൾ ധ്യാനിച്ചത് യേശുവിനായി പ്രാർത്ഥിക്കുന്നതാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളണമേ. ഞാൻ ധ്യാനിച്ചു വന്നത് ഇതാണ്, നമ്മുടെ കർത്താവ് ഈ മണ്ണിലേക്ക് വരുമ്പോൾ തൻ്റെ ദൈവത്വമല്ല പ്രത്യുത തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ് വേണ്ടെന്ന് വെച്ചു വന്നത്. എന്തുകൊണ്ട് യേശു കർത്താവ് തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ചു വന്നു? അതറിയണമെങ്കിൽ ആദാമ്യ പാപം അറിയണമെന്ന് ഞാൻ കണ്ടല്ലോ. നയപരമായി പിശാച് ഹവ്വായോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വ പറയുന്ന മറുപടി, ഇല്ലില്ലില്ല, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലമൊന്നും തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടില്ല. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നും മാത്രമല്ല തൊടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. തൊടരുതെന്ന് ദൈവം പറഞ്ഞില്ല, എന്നാൽ ഹവ്വ മെനഞ്ഞു കെട്ടി കള്ളം പറഞ്ഞതാണെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുക. അങ്ങനല്ല, ആ വിടവിലൂടെ പിശാച് കയറിയെന്നാണ്, അങ്ങനല്ല. മെനഞ്ഞു കെട്ടി ഒരു കള്ളം പറഞ്ഞതല്ല, സത്യത്തിൽ ആത്മാർത്ഥമായി ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ പോയിട്ട് അത് തൊടാൻ പോലും ആ സാധു സഹോദരി ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ വിലക്കപ്പെട്ട കനിയിലേക്ക് എങ്ങനെ കൈ നീണ്ടു? അതാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്തായി ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ഹൃദയ നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് പിശാചിന്റെ ഉപായം? അതാണ് നമ്മൾ ധ്യാനിച്ചത്. പിശാച് ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നറിയാവോ? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും. അത് ദൈവത്തിന് താല്പര്യമില്ല, അതാ ഞാൻ പകൽ ഓർമ്മിപ്പിച്ചത്. അപ്പോഴാ അമ്മാമിക്ക് കത്തിയത്, അത് പറ, അത് പറ, അത് പറ, എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്ന, ഇതിന്റെ മാത്രം ഫലം തിന്നരുതെന്ന് ഉടയ തമ്പുരാൻ പറഞ്ഞപ്പോ തൊട്ട് ഞാൻ വിചാരിക്കുന്നത് അതന്നെ അങ്ങനെ പറഞ്ഞെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്? ദൈവം അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. വിലക്കപ്പെട്ട കനിയിലേക്ക് കൈ നീളാനുള്ള ഒന്നാമത്തെ കാരണം പിശാച് വരുത്തിയ തെറ്റിദ്ധാരണയാണ്. ഏത് തെറ്റിദ്ധാരണ? മനുഷ്യൻ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് താല്പര്യമല്ലെന്ന് ചിത്രീകരിച്ചു. എങ്ങനിരിക്കുമ്പം 8-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നിന്റെ കൈകളുടെ വിരലുകളുടെ പണിയായ ആകാശ
ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ മനുഷ്യനെ ഓർക്കാൻ അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിപ്പാൻ അവനെന്തും മാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചു, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട് തേജസ്സും ബഹുമാനവും അണിയിക്കപ്പെട്ട മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഇനി ദൈവം ചെയ്തത് എന്താന്ന് കേൾക്കണോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മെ ത്രസിപ്പിക്കുന്ന ഒരു ചിന്തയാ, മനുഷ്യന്റെ സ്വഭാവ സവിശേഷത എന്താ? മനുഷ്യന്റെ സ്വഭാവ സവിശേഷത താണ നിലയിൽ നിന്ന് ക്രമാനുഗതമായി ഉയർന്ന തലത്തിലെത്താനാണ്. കളക്ടർക്ക് ക്ലർക്ക് ആകാനാണോ, ക്ലർക്കിന് കളക്ടർ ആകാനാണോ താല്പര്യം? ഒരു സ്വോത്രം ചെയ്തൊന്ന് പറ കളക്ടർക്ക് ക്ലർക്ക് ആകാനാണോ, ക്ലർക്കിന് കളക്ടർ ആകാനാണോ താല്പര്യം? മറുപടി, ക്ലർക്കിന് കളക്ടർ ആകാനാ താല്പര്യം. അല്ലേ, ശരിയല്ലേ? സാധാ പോലീസുകാരന് ഡി ജി പി ആകാനാണോ, ഡി ജി പിക്ക് പോലീസുകാരനാകാനാണോ ഇഷ്ടം, താല്പര്യം? ഇതാണ് സാധാ പോലീസുകാരന്റെ സ്വപ്നമാണ് ഒരു ഡി ജി പി ആകുക എന്നുള്ളത്. അപ്പൊ മനുഷ്യന്റെ സ്വഭാവം എന്താ? താണതിൽ നിന്ന് ഉയർന്നതിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്നാൽ എന്റെ ദൈവം എന്നാ ചെയ്തെന്നറിയാവോ? മനുഷ്യ, നിന്റെ സ്വഭാവം എന്താ? താണതിൽ നിന്ന് ഉയർന്നതിലേക്ക് വരിക എന്നുള്ളതല്ലേ? എന്നാൽ ഞാൻ എന്റെ സ്വഭാവം നിനക്ക് വെളിപ്പെടുത്താം. സ്വർഗത്തെക്കാൾ വലിയവൻ, ഈ അഖിലാണ്ട കടാകത്തിന്റെ ഊട്ടയവൻ, സകല ത്തിന്റെയും സൃഷ്ടാവ്, ഹല്ലേലൂയ, ദൈവമായിരുന്നവൻ തന്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ച് പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ മണ്ണിൽ വന്ന് അനർഗളമായ ദൈവകൃപയോർത്ത് ഇന്ന് രാത്രി ആധാരം തുടർന്നു സ്തോത്രം പറയാൻ ആവേശമുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരം ഉയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യ. മനുഷ്യ, പിശാച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചല്ലേ? എന്ത് തെറ്റിദ്ധരിപ്പിച്ചു? നീ എന്നെ പോലാകുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന്. എന്നാൽ ഞാൻ എന്റെ ഹൃദയം നിന്റെ മുമ്പാകെ തുറന്നു കാണിക്കാം. നിനക്ക് താണതിൽ നിന്ന് ഉയർന്നതിലേക്ക് എത്താനാണ് ആഗ്രഹമെങ്കിൽ നിന്നോടുള്ള സ്നേഹം നിമിത്തം നീ നഷ്ടപ്പെട്ട തലത്തിൽ നിനക്കു വേണ്ടി നിന്നെ പോലാകാൻ എനിക്ക് പ്രസാദം തോന്നി. ആ ദൈവ പ്രസാദം ഓർത്താണ് ഇന്ന് രാത്രി ആധാരം തുറന്ന് എന്റെ ദൈവത്തിന് സ്തോത്രം പറയേണ്ടത്. മനസ്സിലായ എത്ര പേര് ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമ ആശയത്തിലേക്ക് വളരെ വേഗത്തിൽ നിങ്ങളെ കൊണ്ടുവരിക. സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചു പറയുന്നത് കൊണ്ട് ഒരല്പ സ്പീഡും ഉണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ സ്പീഡ് കുറയ്ക്കാം. ഒന്നാമത് എനിക്ക് സ്വതമേ ഒരല്പ സ്പീഡ് കുറവാണ്. അപ്പോൾ സമയമില്ലാതെ വരുമ്പോൾ അത്ര തത്രപ്പാടും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മടങ്ങി വരുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വേണ്ടെന്ന് വെച്ചതുകൊണ്ട് നമുക്കെന്താ ഗുണം കിട്ടിയത്? റോമാലേഖനം വായിക്കണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. ഈ 8-ാം അധ്യായം 18-ാമത്തെ വാക്യം മനപ്പാടം അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് പറഞ്ഞു, നമ്മിൽ വെളിപ്പെടുവാനുള്ള, പോരാ ഇതെങ്ങനെ പറഞ്ഞാൽ പോരാ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണുന്നു. അപ്പൊ നമ്മിൽ എന്തുണ്ട്? ഒരു തേജസ് വെളിപ്പെടാനുണ്ട്. 2 തെസ്സലോനിക്കേ ലേഖനം 2:14 നമ്മുടെ കർത്താവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മക്കളെ അതൊന്ന് സ്ക്രീനിലിട്ട്, 2 തെസ്സലോനി 2:14. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രാപിച്ചതെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഒന്നുകൂടെ ഞാൻ പറയാം, സ്നേഹത്തോടെ പറയാം. പ്രിയരെ, നിങ്ങൾ ദൈവകൃപയിലേക്ക് വരാൻ മുഖാന്തരങ്ങൾ പലതാണ്. രോഗശാന്തിയാണ്, രോഗികളായിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗശാന്തി ഉണ്ടായി, ഭൂതങ്ങൾ വിട്ടുപോയി, കടഭാരങ്ങൾ മാറി, കുടുംബ തകർച്ചകൾ മാറി. അതെല്ലാം നിങ്ങൾ കൃപയിലേക്ക് വരാം
വരാൻ ഒരു മാർഗ്ഗം മാത്രമായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അപ്പന്റെ ഇളയ മകൻ മുടിയൻ പുത്രൻ എന്ന് നാം വിളിക്കുന്ന മകനില്ലേ, അവനെ എല്ലാമായിട്ടാ പോയത്. പക്ഷെ പണമെല്ലാം നഷ്ടപ്പെട്ടു, ഒട്ടി നിന്നവരെല്ലാം പറ്റിച്ചേച്ചു പോയി, അവന്റെ തൊടിൽ നഷ്ടപ്പെട്ടു, അവസാനം പന്നികളെ തീറ്റേണ്ടി വന്നു. വിശപ്പറിയാത്തവൻ വിശപ്പെന്താണെന്ന് അറിഞ്ഞു, പന്നിയുടെ വാളവര കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് അവൻ സ്തോത്രം ചെയ്തു പറയും, പണം നഷ്ടപ്പെട്ടത് കൊണ്ട് സ്തോത്രം, കൂടെ നിന്നവർ വിട്ടുപോയത് കൊണ്ട് സ്തോത്രം, തൊടിൽ നഷ്ടപ്പെട്ടത് കൊണ്ട് സ്തോത്രം, പന്നിയെ തീറ്റുന്ന ജോലി കിട്ടിയത് കൊണ്ട് സ്തോത്രം, വാളവര നിന്നത് കൊണ്ട് സ്തോത്രം. എന്തുകൊണ്ട്? അന്നത് മനസ്സിലായില്ല, എന്നാൽ ഇന്ന് അപ്പന്റെ വീട്ടിലെ സമൃദ്ധി അനുഭവിക്കുമ്പോഴാണ് മനസ്സിലായത്. അന്ന് പണം പോയത് കൊണ്ടല്ലേ, അന്ന് കൂടെ നിന്നവർ ഒറ്റപ്പെടുത്തിയത് കൊണ്ടല്ലേ, അന്ന് തൊടിൽ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ, അന്ന് വിശപ്പെന്താണെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ, വാളവര കൊണ്ടെങ്കിലും ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ ഈ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് അവസരം കിട്ടിയത്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ഇന്നലകളുടെ പരാജയങ്ങൾ, ഇന്നലകളുടെ തകർച്ചകൾ, ഇന്നലകളുടെ രോഗങ്ങൾ, ഇന്നലകളുടെ പ്രതിസന്ധികൾ ഈ അപ്പന്റെ വീട്ടിലേക്ക് എന്നെ നടത്താനുള്ള ദൈവിക വഴിത്താരയായിരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ കൃപയിലേക്ക് വരാൻ മുഖാന്തരങ്ങൾ പലതാണ്, എന്നാൽ കൃപയിൽ വന്ന വിശ്വാസിയെ ഇന്ന് രാത്രി അറിയണം കേട്ടോ, ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയ. ഏതാണ് ആ ഉദ്ദേശ്യം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കു വിളിച്ചത്. ആമേൻ പറയാൻ എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി അല്പം കൂടെ ഡീപ്പായിട്ട് അത് പറയാം. ഒന്ന് യോഹന്നാൻ 3:1 ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായത് കൊണ്ട് നമ്മെയും അറിയുന്നില്ല. 2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അടുത്തത് അടിവരയിട്ടോണെ, നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകുമെന്നറിയുന്നു. ഒന്നുകൂടെ പറയാം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. വ്യക്തമാക്കാം, ഫിലിപ്പ്യലേഖനം 3:20-21 ഫിലിപ്പ്യലേഖനം 3:20-21 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, അടുത്തത് പറയട്ടോ, തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോ പുനരുദ്ധാനത്തിന്റെ പൊൻപുലരിയിൽ, കാഹളനാദത്തിങ്കിൽ, യേശുവിന്റെ മടങ്ങി വരവിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തേജസ്, നമുക്ക് കിട്ടാൻ പോകുന്ന ശരീരം നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല, നഷ്ടപ്പെട്ട ആദാമ്യ ശരീരവുമല്ല, പിന്നെ ഒടുക്കത്തെ ആദാമായ നമ്മുടെ കർത്താവ് ഏതു തേജസ്സിലും ഏതു മഹത്വത്തിലുമാണോ അതേ തേജസ്സിലേക്ക്, അതേ മഹത്വത്തിലേക്ക് നിന്നെ നടത്താൻ തേജസ്സിന്റെ കർത്താവ് നിനക്ക് വേണ്ടി മണ്ണിൽ മനുഷ്യനായി വന്ന അതുല്യമായ ദൈവകൃപയോർത്ത് ആദരവോടെ സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ അക്കരമടിച്ച് ആദരം തുറന്ന് ഒരു 30 നന്ദിയോടും ശക്തിയോടും ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. എല്ലാ തരങ്ങളും നന്ദിയാൽ ചലിക്കട്ടെ, എല്ലാ തരങ്ങളും നന്ദിയാൽ ദൈവസ്ഥലം ചലിക്കട്ടെ, എല്ലാ കരങ്ങളും ഒരു 30 അടിച്ച് ഈ രാത്രി ദൈവത്തെ നന്ദിയോടെ ആരാധിക്കൂ.
രാത്രി എന്റെ ഹൃദയം നന്ദിയാൽ ദൈവസ്ഥലം പിടിച്ചു വികസിക്കുന്നു. അല്പം കൂടെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ഒന്നുകൂടെ ഒന്നുകൂടെ സ്തോത്രം ചെയ്ത് പറയണം. പ്രിയരേ, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തേജസ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടാൻ പോകുന്ന പുനരുദ്ധാന ശരീരം ഉണ്ടല്ലോ. നഷ്ടപ്പെട്ട ആദാമ്യ തേജസ് അല്ല, നഷ്ടപ്പെട്ട ആദാമ്യ ശരീരമല്ല, ഒടുക്കത്തെ ആദാമായ നമ്മുടെ കർത്താവായ യേശുവിന്റെ തേജസ്, യേശുവിന്റെ ശരീരം പുനരുദ്ധാനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നു. ഒരുക്കപ്പെട്ട നിത്യതയോർത്ത് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് ആവേശമുണ്ട്! അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് തെളിയിച്ചു തരാം. വളരെ വേഗത്തിൽ ഒന്ന് വന്നേ, നമുക്ക് റോമ സോറി എബ്രായ ലേഖനം 2:10, എബ്രായ ലേഖനം 2:10. ബ്ലഡ് ഓഫ് ജീസസ്, ഹല്ലേലൂയ. എബ്രായ ലേഖനം 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ട അനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നതും യുക്തമായി. വളരെ നന്ദി, ശ്രദ്ധിച്ചു കേട്ടോണേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ ആരെ കുറിച്ച് അത് പറയുന്നേ? പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു. എങ്ങനെ? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ആരാ അനേകം പുത്രന്മാർ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, അവരെ കുറിച്ച് പറയുകയാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ ആരാത്? നമ്മുടെ രക്ഷാനായകൻ ആരാ? കർത്താവായ യേശു ക്രിസ്തുവാ. ആ യേശു ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഒന്ന് വരണം കേട്ടോ. ഗെത്സമനിയുടെ തോട്ടം മുതൽ കാൽവറിയുടെ കുളക്കളം വരെ ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സൊന്ന് സഞ്ചരിക്കട്ടെ. പ്രിയരെ, രക്തം വിയർപ്പ് തുള്ളി പോലെ രോമകൂപങ്ങളിലൂടെ പുറത്ത് ചാടുകയല്ലേ? അന്നാവിന്റെയും കയ്യപ്പാവിന്റെയും ആ മുമ്പിലും യഹൂദ മതകോടതിയായ സന്നിധിയും സംഘത്തിന്റെ മുമ്പിലും വിസ്തരിക്കപ്പെടുന്ന കർത്താവ് പീലാത്തോസും ഹേരോദാവും പിന്നെ ഹേരോദാവുമായി മാറി മാറി യേശുവിനെ വിസ്തരിക്കുന്നത് കണ്ടോ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് കാർക്കിച്ച് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴിവ് ചാലുപോലെ അടിച്ചു കീറപ്പെട്ട്, ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി യെരുശലേം തെരുവീഥിയിലൂടെ വീണ്ടും നടന്നു നീങ്ങുന്ന അരുമനാഥൻ തലയോടിടുമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമല്ല വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ച ഇന്ന് രാത്രി നിങ്ങളൊന്ന് കണ്ടേ. പ്രവാചകൻ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52:14. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമാകൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിച്ചേ. യേശുവിന്റെ ക്രൂശും മരണത്തിന് 700 കൊല്ലങ്ങൾക്കും പിറകിൽ പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും. ആരെ കുറിച്ചാ പറയുന്നേ? ഇദ്ദേഹം ആരായിരുന്നു? ശ്രദ്ധിച്ചേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണ്ട, 6:1 ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഒരുവൻ ഒരുവനോട് പറയുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ആ സിംഹാസനസ്ഥൻ ആര്? സോറി, യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട, 12:41. ഒന്നുകൂടെ പറയാം, യോഹന്നാൻ 12:41, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. ആരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. എപ്പോൾ കണ്ടു? ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി സറാഫുകൾ ചുറ്റും നിന്ന് രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിച്ചാർപ്പെടുന്നവനായി കണ്ടു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്ന പൊന്നു കർത്താവേ, അനന്തകോടി ദൂതന്മാരുടെ ആരാധ്യനേ, ആ സിംഹാസനം വെടിയാൻ സ്വർഗം വേണ്ടെന്ന് വയ്ക്കാൻ ദൂതന്മാരുടെ കൂട്ടായ്മയും അവരുടെ ആരാധനയും വേണ്ടെന്ന് വെച്ച് മനുഷ്യക്രിമികളുടെ തുപ്പലിനും മുഖം മറയ്ക്കാതെ ഹല്ലേലൂയ നീര് വന്നു വീങ്ങിയ മുഖം വികൃതമായി അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എല്ലാവരും മുഖം മറച്ചു കളയത്തക്ക നിലയിൽ അറപ്പോടും വെറുപ്പോടും എല്ലാവരും വീക്ഷിക്കത്തക്ക നിലയിൽ ക്രൂശിൽ ഇങ്ങനെ കിടക്കാൻ എന്തേ കാരണം? പിതാവേ, അങ്ങയുടെ മടികളിരുന്ന ഏകജാതനെ ഇങ്ങനെ തകർത്ത് കളയാൻ എന്തുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു? ഇന്ന് രാത്രി സ്വർഗത്തിന് പറയാനുള്ള മറുപടി, കെജെ തോമസേ, എന്റെ പുത്രന്റെ തേജസ്സിലേക്ക് നിന്നെ നടത്താൻ എന്റെ പുത്രനെ നിനക്ക് വേണ്ടി തകർക്കാൻ നിനക്ക് വേണ്ടി കഷ്ടം വരുത്താൻ എനിക്ക് പ്രസാദം തോന്നി. ഇന്ന് രാത്രി ഇതിനല്ലേ സ്തോത്രം പറയേണ്ടത്? ഇതിനല്ലേ ദൈവത്തെ ആരാധിക്കേണ്ടത്? ഇതിനല്ലേ നന്ദി പറയേണ്ടത്? ആവേശമുള്ള ദൈവമക്കൾ അക്കരമടിച്ച് ഒരു മിനിറ്റ് ശക്തിയോടെ രാത്രി ദൈവത്തിന് സ്തോത്രം പറ. രക്ഷയുടെ സന്തോഷം ഇന്ന് രാത്രി നിന്റെ അകത്ത് കത്തട്ടെ. ഞങ്ങളുടെ ആത്മാ മനുഷ്യന്റെ വെളിച്ചത്തെ കെടുത്തി ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ നിത്യതയുടെ വെളിപ്പാടില്ലാതെ ഇവിടുത്തെ താൽക്കാലിക നേട്ടങ്ങളുടെ പിറകെ ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ഊർജം ഞങ്ങളുടെ ആരോഗ്യമെല്ലാം ചിലവഴിച്ച് നിത്യതയിൽ നിന്നും നിത്യതയുടെ പ്രത്യാശയിൽ നിന്നും ഞങ്ങളെ അകറ്റുന്ന നിന്റെ സകല കെട്ടുകളെയും വചനത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ രാത്രി ഞങ്ങൾ അഴിച്ചു മാറ്റുകയാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ ചില വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി സഹോദരി, ഇന്ന് രാത്രി സഹോദര, രക്ഷയുടെ സന്തോഷം സ്വർഗം നിനക്ക് തിരികെ തരികയാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ മടക്കി വരുത്തുകയാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ ജീവിപ്പിക്കുകയാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനത്താൽ ചിലർ വിടുവിക്കപ്പെടുന്നത് ആത്മാവിനെ കാണിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ ഹല്ലേലൂയ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു.
യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദൈവം ഒരുക്കിയത്. ആത്യന്തിക ലക്ഷ്യം തന്റെ പുത്രന്റെ മഹത്വത്തിലേക്കും തന്റെ പുത്രന്റെ തേജസ്സിലേക്കും നമ്മെ നടത്തുക എന്നുള്ളതാണ്. കരമുയർത്തി ഒരിക്കൽ കൂടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാണ് ബൈബിളിന്റെ സന്ദേശം. സത്യം പറയാം, പലർക്ക് ഈ നിത്യത എന്താന്ന് അറിഞ്ഞുകൂടാ. രാമേനെന്ന് പറഞ്ഞ് ഒരാളെന്നോട് ചോദിച്ചു, പാസ്റ്ററെ നമ്മൾ ഇവിടെ പാടുന്ന പോലെയും കൂട്ടുന്ന പോലെയും അവിടെയും ചെന്ന് ഇങ്ങനെ കൊട്ടാനും പാടാനും തുടങ്ങിയ ബോറാകുകയല്ലേ, ബോറടിക്കുകയല്ലേ എന്നൊക്കെയാ ചോദിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിത്യത എന്താണെന്ന് ഒറ്റ വാക്കിലൊന്ന് പറയാം, അതറിഞ്ഞാലുണ്ടല്ലോ അത് മതി ജീവിതം ശരിയാകാൻ. റോമാലേഖനം എടുത്തേ 8:29 എടുത്തേ 29-ാമത്തെ വാക്യം, റോമർ 8:29 അതുകൂടെ പറഞ്ഞാൽ ഞാൻ എഴുതാം. റോമർ 8:29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അതിനു മുമ്പ് ആ കാര്യങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞു. ആ വാക്യം എങ്ങനെ വായിക്കേണ്ടതെന്ന് ഞാൻ വായിച്ചു വിടാം. അവൻ ആര്? പിതാവായ ദൈവം. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ മുൻ നിയമനം ആരെ കുറിച്ച്? ഒന്ന്, തന്റെ പുത്രനെ കുറിച്ച്. രണ്ട്, നമ്മളെ കുറിച്ച്. ഒന്ന് സ്തോത്രം പറഞ്ഞു. ദൈവത്തിന്റെ മുൻ നിയമനം ആരെ കുറിച്ച്? ഒന്ന്, തന്റെ പുത്രനെ കുറിച്ച്. രണ്ട്, നമ്മളെ കുറിച്ച്. എന്താ നിയമനം എന്ന് പറയാം? തന്റെ പുത്രനെ കുറിച്ചുള്ള നിയമനം പറയാം. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകണം. അതെങ്ങനെ പറ്റും? അതൊരിക്കലും നടക്കുകയല്ല. എന്താ നടക്കാത്തത്? ദൈവത്തിന് ഒറ്റ പുത്രനേ ഉള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യേശു പറഞ്ഞു, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതൻ എങ്ങനെ ആദ്യജാതനാകുന്നേ? ഒന്ന് സ്തോത്രം പറ. ഒറ്റപുത്രൻ എങ്ങനെ മൂത്തപുത്രനാകുന്നേ? അത് നടക്കില്ല. ഏകജാതൻ ആദ്യജാതനാകില്ല. അപ്പൊ പുത്രനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? പുത്രൻ ഏകജാതൻ ആദ്യജാതനാകണം. അപ്പൊ ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ അവന് സഹോദരങ്ങൾ വേണം. അപ്പൊ നമ്മളെ കുറിച്ചുള്ള നിയമനം എന്താ? തന്റെ പുത്രൻ ദൈവകുടുംബത്തിൽ ആദ്യജാതനാകണമെങ്കിൽ അവന് സഹോദരന്മാർ വേണം. അപ്പൊ നമ്മളെ കുറിച്ചുള്ള നിയമനം എന്താണെന്നറിയോ? തന്റെ പുത്രന്റെ സഹോദരന്മാരായിരിക്കാൻ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ആവേശത്തോടെ സ്തോത്രം പറ. ഒന്നുകൂടെ പറയാ, വരുവാനുള്ള നിത്യതയിൽ നമ്മൾ തൊഴിലാളികളെ പോലെ സ്വർഗത്തിൽ പോയി കൈയടിച്ചിരിക്കുകയല്ല. പിന്നെ എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഇന്ന് ഏത് അധികാരത്തിലും, യേശു ക്രിസ്തു ഇന്ന് ഏത് തേജസ്സിലും, യേശു ക്രിസ്തു ഇന്ന് ഏത് മഹത്വത്തിലും പിതൃസന്നിധിയിലായിരിക്കുന്നു. അതേ തേജസ്സിൽ, അതേ മഹത്വത്തിൽ, അതേ അവകാശത്തിൽ പുത്രനെ പോലെ, പുത്രനു തുല്യം, പുത്രനോടുകൂടെ പിതൃകുടുംബത്തിൽ നാം നിത്യത ചിലവഴിക്കുന്നു. അതാ നമ്മുടെ തലയ്ക്ക് മുകളിൽ ദൈവം ഒരുക്കിയ അനർഗളമായ നിത്യത എന്നോർത്ത് അതരം തുടർന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരേ, ക്രിസ്തുവിൽ നമുക്കുള്ളത് കൂട്ടവകാശം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ്. നിത്യതയിൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ എന്തുണ്ട്? കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്നാ മോനെ, ലൈവിലെ ഇത് വിടുമ്പോൾ ഇത്രയൊന്ന് കട്ട് ചെയ്തേക്കണേ. കാരണം ഇത് ഈ സന്ദർഭത്തിൽ നിന്ന് കാര്യങ്ങൾ അടർത്തി മാറ്റി ദുർവ്യാഖ്യാനം ചെയ്യാൻ പെന്തക്കോസ്തുകാരേക്കാൾ മിടുക്കന്മാർ.
എന്റെ കർത്താവിന് പ്രസാദം തോന്നിയില്ലേ? അതിന് നിനക്ക് വല്ലതും ചെലവായോ? ഒന്നും ചെലവായില്ല. ചെലവാക്കിയതാരാ? എന്റെ ദൈവമല്ലേ? ദൈവം അതിന് കൊടുത്ത വില എന്താ? തന്റെ പുത്രനല്ലേ? തന്റെ പുത്രന്റെ ജീവനല്ലേ? ഇന്ന് രാത്രി സ്തോത്രം പറയാൻ, ആവേശത്തോടെ നന്ദി പറയാൻ മനസ്സുള്ളവർ മാത്രം കരം അടിച്ച് ഒരു മിനിറ്റ് കൂടെ അതിശക്തിയോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാതന. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഒറ്റ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ആരുടെ ഹൃദയത്തിൽ നമ്മളതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. നമ്മൾ പറയും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നാന്നൊന്നും ലോകത്തിന് അറിഞ്ഞുകൂടാ. അല്ല, അങ്ങനൊന്നുമില്ല. ആ വാക്യത്തിൻ്റെ അർത്ഥമേ അതല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. അത് UK പോകുന്ന കാര്യമല്ല. പാടൊരു ആകെപ്പാടൊരു മൗനമായി. കാരണങ്ങൾ ഉയർത്തി ഒരിക്കൽ കൊടുത്ത് സ്തോത്രം പറയാ. അത് അങ്ങനെ അല്ലെന്ന് ആ വാക്യത്തിൻ്റെ അർത്ഥം. ആ വാക്യത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. ദൈവം തന്നെ, അയ്യോ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഞാൻ പറഞ്ഞല്ലോ, എഴുത്തും വായന അറിയാത്ത പ്രതാപം പാസ്റ്റർ ഇവിടെ കൊണ്ട് നിർത്തുമെന്ന് സ്വപ്നത്തിൽ പോലും അദ്ദേഹം ചിന്തിച്ചില്ല. ദൈവം നിർത്തി. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അതൊക്കെ ദൈവം ചെയ്യും, അതല്ല പറയും. പക്ഷേ ഈ വാക്യത്തിൻ്റെ ശരിയായ അർത്ഥമാണ് പറയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ ദൈവമോ തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്താ? ക്രിസ്തീയ ജീവിതം കുറച്ച് ഒച്ചപ്പാടല്ല, ക്രിസ്തീയ ജീവിതം ഒരു വെളിപ്പാടാണ്. എന്താണ് ആ വെളിപ്പാട്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണിനും ഒരു കാതിനും മനസ്സിലാകില്ല. മാനുഷിക ബുദ്ധിക്ക് അത് പിടികിട്ടില്ല, മനുഷ്യന്റെ യുക്തിക്ക് അത് മനസ്സിലാകില്ല, മനുഷ്യന്റെ തത്വജ്ഞാനത്തിന് അത് വെളിപ്പെടില്ല. എന്നാൽ അകക്കണ്ണു തുറന്ന ആത്മാവകത്തുള്ള ഒരു വിശ്വാസിക്കറിയാം, ഞാൻ എന്തിനാ വിശ്വാസത്തിൽ വന്നത്, ഞാൻ എന്തിനാ വിശ്വാസത്തിൽ നിൽക്കുന്നത്, ഞാൻ എന്തിനാ വിശുദ്ധ ജീവിതം നയിക്കുന്നത്, ഞാൻ എന്തിനാ ജയ ജീവിതം നയിക്കുന്നത്, ഞാൻ എന്തിനാ ഇവിടെ പോർക്കളത്തിൽ പോരാടുന്നത്. ഒന്നേ ഉള്ളൂ, ആത്മാവെനിക്കൊരു വെളിപ്പാട് തന്നു. കുഞ്ഞേ, കാണുന്നതൊക്കെ താൽക്കാലികമാ, കാണാത്തൊരു നിത്യത നിന്റെ തലയ്ക്കു മുകളിലുണ്ട്. ഇന്ന് രാത്രി ആ വെളിപ്പാട് ലഭിച്ച, കൃപയാൽ ആ വെളിപ്പാട് ലഭിച്ച എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക. പ്രിയരേ, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു നിത്യത ദൈവം കൃപയാ നമുക്ക് ദാനമായി തന്നു. നമ്മെ തന്നെ പോലാക്കാൻ. പിശാചേ, നീ മനുഷ്യനെ എന്നാ പറഞ്ഞു ധരിപ്പിച്ചേ? അവൻ എന്നെ പോലാകുന്നത് എനിക്കിഷ്ടമല്ലെന്നോ? ഒരു നിത്യത ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് സ്തോത്രം പറ. നിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞ അപവാദമില്ലേ? അതിന് മറുപടി പറയാൻ ഒരു നിത്യത ഞാൻ വെച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്നെ പോലാകുന്നത് എനിക്കിഷ്ടമല്ലെന്ന് നീ അവനെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ എൻ്റെ പുത്രനെ അവനു വേണ്ടി മണ്ണിലേക്ക് അയച്ച് എൻ്റെ പുത്രനെ പോലെ സകലരെയും, തൻ്റെ പുത്രൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന സകലരെയും പുത്രനെ പോലാക്കി നിനക്ക് തിരിച്ചടി തരുന്നൊരു നിത്യത എൻ്റെ ദൈവം പിശാചിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിത്യത തലയ്ക്കു മുകളിലുണ്ട്. നിത്യത കളയരുതേ, നിത്യത കളയരുതേ. ഒരുവന് ജ്യേഷ്ഠാവകാശം വിട്ടു കളഞ്ഞ യേശുവിനെ പോലെ അഭക്തരാകരുതേ. ലോകം വെറുക്കുക, പാപത്തെ ജയിക്കുക, ജഡത്തെ ജയിക്കുക, പിശാചിനെ ജയിക്കുക, ജയാളികളായിരിക്കുക. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? പ്രിയപിതാവേ, എന്റെ ദൈവമേ, അങ്ങയുടെ പദ്ധതികൾക്ക് നന്ദി. പൗലോസ് പറയുന്നത് പോലെ, ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ നിത്യതയിലെത്തിക്കാനും നിത്യതയിൽ തൻ്റെ പുത്രനെ പോലെ ആക്കാനും
എൻ്റെ ദൈവമേ അങ്ങൊരുക്കിയ രക്ഷാപദ്ധതിക്കായി സ്തോത്രം 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 സ്തോത്രം. പരിമിതരായ ചിന്താശേഷിയിൽ കുറവുള്ള ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ലേ? ഞങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ആത്മാവിൻ്റെ സഹായം വേണേ. ഇന്ന് രാത്രി പ്രസംഗിച്ച എനിക്കും പ്രസംഗം കേട്ട അങ്ങയുടെ ജനത്തിനും ഈ നിത്യതയുടെ വെളിപ്പാട് തന്ന്, നിത്യതയുടെ വെളിപ്പാടിൽ ഈ മണ്ണിലൊരു ജയകരമായ ജീവിതം നയിപ്പാൻ കൃപ തരണമേ. അങ്ങയുടെ അഭിഷക്തൻ കുടുംബം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ കർത്തൃദാസന്മാർ, കുടുംബാംഗങ്ങൾ, ഈ വാത്സല്യ സഭയിലെ ദൈവമക്കൾ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കുകയാൽ യേശുവിൻ്റെ വരവിനായി ഒരുക്കമുള്ള ഒരു കൂട്ടത്തെ കർത്താവിനായി നേടേണ്ടതിന് ദൈവമേ ഈ സഭയെ, അങ്ങയുടെ അഭിഷക്തനെ കുടുംബത്തെ, കർത്തൃദാസന്മാരെ കുടുംബങ്ങളെ ദൈവാത്മാവ് ശക്തിയോടെ പ്രയോജനപ്പെടുത്തണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.